Namaste. Sabarimala Vimanathavala Nirmanam Sambandhicha Mukhyamantri Pinarayi Vijayan Kendra Sarkaril Ninnu Chila Nirnayaka Rekhakal Olippichu Vechengilum Ippozhathe Kaiyode Pradhanamanthriyude Munpil Ethirikkukayanu Ithil Nadapadi Thudangiyennanu Purathu Varunna Vivarangal ഈ ഒരു വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ബി ജെ പി നേതാവും മുൻ മിസോറാം ഗവർണറും കൂടിയായ ശ്രീ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ശബരിമല വിമാനത്താവളം സംബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കുന്നത് വൻ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും നടത്തിക്കൊണ്ടാണ്. വിമാനത്താവളം വരണം, ഭക്തജനങ്ങൾക്ക് ശബരിമല എത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന മാനുഷികമായ പരിഗണനയോ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമല്ല വിമാനത്താവള വിഷയത്തിലുള്ളത്. ഭൂമി എടുക്കുന്നതിലൂടെ വൻ തട്ടിപ്പ് നടത്തി നിരവധി ആളുകൾക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാക്കിയെടുക്കാൻ ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങളാണ് വാസ്തവത്തിൽ സർക്കാർ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭൂമി വനഭൂമിയാണ് എന്ന് 1905 സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം 1924 കൃത്രിമ രേഖയുണ്ടാക്കിയാണ് അത് ഹാരിസൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. സർക്കാർ ഭൂമി വൻകിട മുതലാളിമാർക്ക് പണം കിട്ടാൻ വേണ്ടി, അവർക്ക് പണ ധനലാഭം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കച്ചവടമാണ് വാസ്തവത്തിൽ വിമാനത്താവള നിർമ്മാണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് എല്ലാ രേഖകളും കൃത്രിമമാണ് എന്ന് വിജിലൻസ് റിപ്പോർട്ടുണ്ട്, ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുണ്ട്, റവന്യൂ വകുപ്പ് ഏർപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘം രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും അന്വേഷിച്ചവരൊക്കെ ഇത് കൃത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അത് വില കൊടുത്ത് വാങ്ങി വിമാനത്താവളം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടില്ല, അതോടൊപ്പം കേന്ദ്ര വ്യോമയാന വകുപ്പിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല, ഒരു അനുമതിയും ലഭിച്ചിട്ടില്ല. പക്ഷേ വിമാനത്താവളം നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പണം ചെലവഴിച്ച് അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തി മുന്നോട്ടേക്ക് പോകുന്നതിൽ ദുരൂഹതകൾ വളരെയേറെയുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതെല്ലാം പരിശോധിക്കും. 4 അനുമതികൾ ആവശ്യമാണ്. 1 പാരിസ്ഥിതി അനുമതി വേണം, വ്യോമയാന വകുപ്പിൻ്റെ അനുമതി വേണം, പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി ലഭിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ വക അനുമതികളെല്ലാം കടമ്പകളെല്ലാം കടന്നെങ്കിൽ മാത്രമേ വിമാനത്താവള അനുമതി പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് കേരള ഗവൺമെൻറ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങളെല്ലാം തന്നെ കാപട്യമാണ്. കൃത്രിമമായി രേഖകൾ ചമച്ചുണ്ടാക്കി എന്നവർക്ക് ഒരു ഔദ്യോഗികമായ രേഖയാക്കി മാറ്റിയെടുക്കാൻ ഉള്ള ശ്രമമാണ്. ഈ തട്ടിപ്പ് തിരിച്ചറിയാൻ ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് കഴിയും. എന്തായാലും ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കള്ളക്കളി അവസാനിപ്പിച്ച് ആത്മാർത്ഥമായ സമീപനം നടത്തി സ്ഥിരം അടവ് പ്രയോഗിച്ചാൽ പോലും പ്രധാനമന്ത്രിയുടെ കയ്യിലെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തീർത്തും പറയാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.